മനസ്സുകളെയും വചനത്തിൻ്റെ വാളുകൊണ്ട് വെട്ടിനീക്കി യേശുവിൻ്റെ ഓസാന സ്തുതിപ്പാട്ടിലേക്ക്, ആ ഓസാന പാടലിലേക്ക്. ഓസാന തിരുനാളിൻ്റെ എല്ലാ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ്. ഇത്തവണത്തെ ഓസാനയ്ക്ക് നിറം മങ്ങിയിട്ടുണ്ടെന്ന് നമുക്കറിയാം. എങ്കിലും വിശ്വാസികളായ നമ്മുടെ എല്ലാവരുടെയും ഹൃദയവും മനസ്സുമൊക്കെ ഓശാന പെരുന്നാളിൻ്റെ സന്തോഷവും കൂട്ടായ്മയും കുരുത്തോല വിസ്തരം കൊണ്ടൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ്. കൊറോണ വൈറസിൻ്റെ ദുരിതത്തിൽ ഒരുപാട് ജനങ്ങൾ മരിച്ചു വീഴുമ്പോഴും ഈ ഓശാന നമ്മുടെ ഹൃദയത്തെയും മനസ്സിനെയും ദൈവത്തിങ്കിലേക്ക് ഉയർത്തുന്ന അനുഭവമാക്കാൻ നമുക്ക് സാധിക്കണം. വീടുകളിലാണ് നാം ഒതുങ്ങുന്നതെങ്കിലും ഈ ഓർമ്മ നമുക്ക് ഹൃദയത്തിൽ ദൈവത്തെ ഉൾക്കൊള്ളുന്നതിനും സ്വീകരിക്കുന്നതിനും അനുഗ്രഹമാകും. പഴയ നിയമത്തിൽ യഹൂദജനത ഓശാന പാടി ദൈവത്തെ സ്തുതിച്ചിരുന്നു. കർത്താവെ രക്ഷിക്കണമേ, കർത്താവെ രക്ഷിക്കണമേ, ഞങ്ങൾക്ക് വിജയം നൽകണമേ കർത്താവെ എന്ന് പറയുന്ന 118 സങ്കീർത്തനം 25-26 വാക്യങ്ങൾ നമ്മളെ ഓർപ്പിക്കുന്നത് ഓസാന എന്ന പദത്തിൻ്റെ അർത്ഥത്തിൽ ഓസാന പാടി അവർ ഒരുമിച്ച് കൂടുകയും വിശ്വാസത്തിൽ ജീവിക്കുകയും രക്ഷകനെ കാത്തിരിക്കുന്നു എന്നുള്ളതും ഒക്കെയാണ്. ആ രക്ഷകൻ വരുമ്പോൾ നമുക്ക് രക്ഷകനാകുമെന്ന് അവർ വിശ്വസിച്ചിരുന്നു. ഓസാന തിരുനാൾ അവർക്ക് കൂടാര തിരുനാളായിട്ടാണ് ആചരിച്ചിരുന്നത്. നീണ്ട 7 ദിവസങ്ങൾ അവർ അതിനു വേണ്ടി ഒരുങ്ങും, പ്രാർത്ഥിക്കും. 6 ദിവസം ഈ സങ്കീർത്തനങ്ങൾ ചൊല്ലും. 7-ാം ദിവസം പുരോഹിതൻ ഈ സങ്കീർത്തനം ചൊല്ലി അൾത്താരയുടെ ചുറ്റും 7 പ്രാവശ്യം നടക്കുമ്പോൾ ജനങ്ങൾ ഓസാന, ഓസാന, ദാവീദിൻ്റെ പുത്രൻ ഓസാന, കർത്താവിൻ്റെ നാമത്തിൽ അനുഗ്രഹീതൻ എന്ന് ഏറ്റുപറയും. ഒപ്പം അവരുടെ കയ്യിലുള്ള തൂപ്പുകൾ അല്ലെങ്കിൽ ചില്ലകൾ, പച്ചിലകൾ അവർ വീശും. ഇതിൻ്റെ അർത്ഥവും ഒരു പുതിയ യുഗത്തിന് വേണ്ടിയുള്ള അവരുടെ കാത്തിരിപ്പും ആകാംക്ഷയും പ്രതീക്ഷയുമാണ്. യേശു ഈ പുതിയ നിയമത്തിൽ തൻ്റെ ജെറൂസലേം ദേവാലയത്തിലേക്കുള്ള യാത്രയിൽ ജെറൂസലേമിലേക്ക് കടന്നു വരുമ്പോഴാണ് ഈ ഓസാന പാടിയുള്ള പ്രദക്ഷിണം നടക്കുന്നത്. ഈ പ്രദക്ഷിണത്തിൽ പങ്കുകൊണ്ട ജനതയാകെ വിളിച്ചു പറഞ്ഞു, ഓസാന, ഓസാന, ദാവീദിൻ്റെ പുത്രൻ ഓസാന, ദൈവത്തിൻ്റെ നാമത്തിൽ വരുന്ന അനുഗ്രഹീതൻ, ഉന്നതങ്ങളിൽ ഓസാന, നീ ഓസാന ശബ്ദം യേശു സ്വീകരിച്ചു, അംഗീകരിച്ചു. രാജാവിന് മാത്രം ലഭിക്കുന്ന ഈ ഒരു ഓസാന പദവി, സ്തുതിപ്പ് അവൻ ലഭിച്ചപ്പോൾ അവൻ തന്നെ അവൻ്റെ ഹൃദയത്തിൽ മനസ്സിലും ഇവ സ്തുതിച്ചുകൊണ്ട് ഏറ്റുപറയായിരുന്നു, ശരിയാണ്, ഞാൻ രാജാവാണ്, നിൻ്റെ പേരിലുള്ള രാജാവ്,
ജെറുസലേമിലേക്ക് ഈ രാജാവ് ചെല്ലുന്നത്, യേശു ചെല്ലുന്നത് തന്നെ തന്നെ കൊടുക്കുവാനും സമർപ്പിക്കുവാനും ദൈവത്തിന് വേണ്ടി തന്നെ തന്നെ ബലിയർപ്പിക്കുവാനുമായിട്ടാണ്. തൻ്റെ ജെറുസലേം യാത്ര പൂർത്തിയാക്കുന്നത് യേശുവിനറിയാം. അത് കാൽവരിയിൽ കുരിശിലാണ്. ഈ ഓർമ്മയിലാണ് യേശു ജെറുസലേമിലേക്ക് പോകുന്നതും ഈ ഓസാനയിൽ പങ്കുകൊള്ളുന്നതും എല്ലാം. ഇവിടെ നമ്മൾ കാണുന്ന ചില പ്രത്യേകതകൾ നമ്മുടെ ജീവിതത്തെ യേശുവിൻ്റെ ഈ യാത്രയിൽ പങ്കുചേർക്കണം. നാം ഓസാന എന്ന് ഏറ്റുപാടി ദൈവത്തെ സ്തുതിക്കണം. എന്താണ് നമ്മുടെ ഓസാന യാത്ര? അത് നമ്മുടെ നിത്യയാത്രയ്ക്കുള്ള ഒരുക്കം തന്നെയാണ്. ഏതൊരു കാര്യത്തിന് വേണ്ടി യേശു കാൽവരിയിലേക്ക് നടന്നോ ആ പശ്ചാത്തലത്തിൽ തന്നെയാണ് നമ്മുടെ യാത്രയും നാം യേശുവിനോടൊത്ത് നടത്തേണ്ടത്. നമുക്ക് ഈ യാത്രയിൽ ദൈവത്തെ സ്തുതിക്കുക, ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഞാൻ ഉൾക്കൊള്ളുന്ന ജീവിതം, എൻ്റെ സന്തോഷം, എൻ്റെ സഹനം, എൻ്റെ ജീവിതത്തിലുണ്ടാവുന്ന പാടുപീടകൾ, ഞാൻ വഹിക്കുന്ന കുരിശുകൾ, ഇതെല്ലാം ദൈവഹിതത്തിൽ സമർപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് ദൈവസ്തുതിപ്പായിട്ടും യേശുവിനുള്ള ഓസാന പാടലായിട്ടും പരിണമിക്കും. അതുകൊണ്ട് യാത്രയ്ക്ക് നാം ഒരുങ്ങണം യേശുവിനെ പോലെ തന്നെ. യേശുവിൻ്റെ യാത്ര എത്രമാത്രം പിതാവിൽ കേന്ദ്രീകൃതമായിരുന്നു അതുപോലെ നാമും കേന്ദ്രീകൃതമാക്കണം. പ്രാർത്ഥന കൊണ്ടും തപസ്സുകൊണ്ടും യേശു യാത്രയ്ക്ക് ഒരുങ്ങി. നമ്മളതുപോലെ ഒരുങ്ങണം. ഈ അവസാന പശ്ചാത്തലം നമുക്ക് കാണാം. ഒരുപാട് ഡോക്ടർമാർ തങ്ങളുടെ ജീവൻ സമർപ്പിക്കുന്ന രോഗികൾക്ക് വേണ്ടി അവരുടെ യാത്രയിൽ, അവരുടെ കടന്നുപോക്കിൽ മറ്റുള്ളവർക്ക് ആശ്വാസമാകുന്നു. ഇറ്റലിയിൽ 90-ലധികം അച്ഛന്മാർ മരിച്ചു എന്ന് നാം കേൾക്കുന്നു. ഈ അച്ഛന്മാർ പലരും പ്രായമായവരെന്നതിനേക്കാളുപരിയായി ആസ്പത്രികളിൽ ജോലി ചെയ്തിരുന്നവരാണ്. അവരുടെ കുദാശകാര്യങ്ങൾ കൈകാര്യം ചെയ്തും രോഗിലേപനം നൽകിയും കുർബാന നൽകിയും ഒക്കെ ജീവിച്ചവരാണ് അവരെല്ലാവരും. ഒരച്ഛൻ്റെ കാര്യം പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ജുസേപ്പെ പെരന്തേലും. അദ്ദേഹം ആസ്പത്രിയിൽ തൻ്റെ ജീവശ്വാസം കിട്ടാൻ വേണ്ടി അവസാനത്തെ മണിക്കൂറുകൾ ചെലവഴിക്കുകയാണ്. വെന്റിലേറ്ററിലാണ് അദ്ദേഹം ജീവിക്കുന്നത്. അപ്പോൾ അദ്ദേഹം കണ്ടു ഒരു യുവാവ് അവിടെ അടുത്ത് ബെഡിലേക്ക് വരുന്നു. അയാളെ കിടത്തി ചികിത്സിക്കാൻ വെന്റിലേറ്റർ ഇല്ല, ഗുരുതരമായ രോഗം. ആ അച്ഛൻ പറഞ്ഞു, എൻ്റെ വെന്റിലേറ്റർ എടുത്ത് ആ യുവ സഹോദരന് കൊടുക്കുക. ഞാൻ ഏതായാലും മരിക്കാൻ വേണ്ടി യേശുവിനോടൊപ്പം ഇറങ്ങിയ ആളാണ്. ഞാൻ മരിച്ചുകൊള്ളാം, ആ യുവാവ് ജീവിക്കട്ടെ. ഇപ്പോഴാ യുവാവ് ജീവിച്ചുകൊണ്ടിരിക്കുന്നു, ചികിത്സയിലാണെന്ന് നാം കേൾക്കുന്നു. ഇതുപോലെ പല അച്ഛന്മാരും, ഒരു അച്ഛൻ ഒരു ആസ്പത്രിയിൽ വന്ന് ഡോക്ടർമാരെയും നേഴ്സുമാരെയും രോഗികളെയും കാണുമായിരുന്നു. അവർ തന്നെ പറയുന്നു, ഞങ്ങൾക്ക് വലിയ എനർജിയാണ് ഈ അച്ഛൻ വരുന്നത്. പക്ഷേ അച്ഛൻ മരിച്ചപ്പോൾ അവർ ദുഃഖിതരായി. അവർ പറഞ്ഞു, ആ അച്ഛൻ്റെ ജീവിതം, ആ അച്ഛൻ്റെ ആശ്വാസം ഞങ്ങൾക്കും വലിയ അനുഗ്രഹമായിരുന്നു. ഇവരെല്ലാം യാത്രയിൽ യേശുവിനെ കണ്ടുമുട്ടിയവരാണ്, യേശുവിനോടൊപ്പം ദൈവത്തെ സ്തുതിച്ചവരാണ്. നമുക്കും അങ്ങനെയാകാം. ദൈവത്തെ സ്തുതിക്കാം, ഓസാന പാടാം, നമ്മുടെ യാത്ര മുന്നോട്ട് കൊണ്ടുപോകാം. യാത്രയിൽ പലതും നാം കാണും കേൾക്കും. പക്ഷേ ഒരു കാര്യം, യാത്രയെ തടസ്സപ്പെടുത്തുന്ന
ഒന്നിനെയും നമ്മുടെ ജീവിതത്തിലേക്ക് അനുവദിക്കരുത്. ഒന്നിനെയും, അത് പീഡകളാകാം, അത് അസൂയ കലഹമാകാം, കോപമാകാം, അത് സുഹൃത്തയാകാം, അധികാരത്തിനുള്ള ദുരയാകാം, ജിഡിയാസക്തിയോടുള്ള മോഹങ്ങളാകാം, നാം കാണിച്ചു തരാം. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ഓസാന ഓസാന അത്യുന്നതങ്ങൾ ഓസാന, കർത്താവിൻ്റെ നാമത്തിൽ വന്നവൻ അനുഗ്രഹീതൻ, ഉന്നതങ്ങളിൽ ഓസാന.